എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വൈഫൈ 6 റൗട്ടറായിരിക്കും അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വൈഫൈ 6 എന്ന് പറഞ്ഞാൽ പുതിയൊരു വൈഫൈ സ്റ്റാൻഡേർഡ് ആണ്. ഇത് 802.11AX നെയാണ് നമ്മളിപ്പോൾ വൈഫൈ 6 എന്ന് പറയുന്നത്. ഇതിൽ വൈഫൈ 6 സപ്പോർട്ടഡ് ഡിവൈസസ് ഇപ്പോൾ കുറവാണ്. പുതിയ 2020 ഇറങ്ങുന്ന ഡിവൈസസ് വരുന്നതേ ഉള്ളൂ. അപ്പം ഓൾഡ് ഡിവൈസിൽ വൈഫൈ 6 സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ല, പക്ഷേ പഴയ വൈഫൈ 5 സപ്പോർട്ട് ചെയ്യും. നമ്മളെന്തായാലും TP Link-ന്റെ AX1500 റൗട്ടറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ആക്ച്വലി വൈഫൈ 6 ആകുമ്പോൾ 93 കൂടുതലാണ്. നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം, മറ്റൊരു റിവ്യൂ നടത്താം. ഞാനിപ്പോൾ ഓൾറെഡി സയോമിയുടെ MI 3C ഒരു 2.4 GHz റൗട്ടറാണ് യൂസ് ചെയ്യുന്നത്. തന്നെയാണ് ഞാൻ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു 5 GHz റൗട്ടറാണ്. എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് എന്തായാലും അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആക്ച്വലി MRP എന്ന് പറയുന്നത് ആക്ച്വലി 6000 ആണ്. ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ എനിക്കൊരു 4500 rupees ഇത് കിട്ടിയായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സയോമിയുടെ MI 3C റൗട്ടറാണ്. അതൊരു 2.4 GHz റൗട്ടറാണ്. അത് ആക്ച്വലി ഞാൻ 1000 rupees മേടിച്ചിട്ടുള്ളൂ. ആക്ച്വലി 5 GHz റൗട്ടർ സാധാ ഒരു റൗട്ടറാണെങ്കിൽ 2500 രൂപയ്ക്ക് നമുക്ക് TP-Link തന്നെ കിട്ടും. ഇപ്പം വൈഫൈ 6 ആകുമ്പോൾ പുതിയൊരു ഇതായതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ വരുന്നത്. വൈഫൈ 6 ഓർക്കണം. വൈഫൈൻ്റെ ഇൻഫോ കാർഡ്, ക്യുക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൈഫൈ 6 റൗട്ടർ. ഇതിൻ്റെ കൂടെ ഒരു എതർനെറ്റ് കേബിളും കിട്ടും, അതേപോലെ ചാർജ് ചെയ്യാനുള്ളത്. ഒരു 4 ആൻറ്റിന ആണ്. ഇതിൽ പറയും പോലെ 2.4 GHz 5 GHz കിട്ടുന്നതാണ്. നമുക്ക് എന്തായാലും ഇത് കണക്ട് ചെയ്ത് നോക്കാം. ശരി, ഇത് ഇൻഡിക്കേഷൻ ലൈറ്റ്സ് ആണ്. ഞാനിപ്പോൾ MI 3C റൗട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു സിംഗിൾ ബാൻഡ് 2.4 GHz റൗട്ടറാണ്. നമുക്കിപ്പോൾ എന്തായാലും അതിൽ ഒരു സ്പീഡ് ടെസ്റ്റ് വീണ്ടും ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഏഷ്യാനെറ്റിന് 100 Mbps പ്ലാനാണ് യൂസ് ചെയ്യുന്നത്. 100 Mbps ഡൗൺലോഡും 50 Mbps അപ്ലോഡും. നിങ്ങൾക്കിപ്പോൾ കാണാം 41 Mbps ഡൗൺലോഡ് കാണിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്കിത് 56 വരെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ അപ്ലോഡും കൂടെ നമുക്ക് കാണാം. അപ്ലോഡും ഒരു 41 Mbps കിട്ടുന്നുണ്ട്. ആക്ച്വലി ഞാൻ കുറേ സ്മാർട്ട് ബൾബും സ്മാർട്ട് പ്ലഗും ഇങ്ങനെ വൈഫൈ ഡിവൈസസ് കുറേ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ആക്ച്വലി 17 devices കണക്റ്റഡാണ്. അതുകൊണ്ടാവാം മാക്സിമം ഫുൾ ഔട്ട്പുട്ട് കിട്ടാത്തതെന്ന് തോന്നുന്നു. ഇതാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ള MI റൗട്ടറിൻ്റെ വെബ് വെർഷൻ. ഓക്കെ, നമുക്കിനി എന്തായാലും പുതിയ റൗട്ടറും കൂടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണിപ്പോൾ ഓൾറെഡി ഉള്ള സെറ്റപ്പ്. ഇത് ഏഷ്യാനിൻ്റെ കൂടെ വരുന്ന മോഡമാണ്. അത് ഞാനിപ്പോൾ MI 3C റൗട്ടറിലായിട്ട് കണക്ട് ചെയ്തേക്കാണ്. ഇത് 4 ആൻറ്റിന 300 Mbps 2.4 GHz റൗട്ടറാണ്. ഇതിൻ്റെ ലാൻഡ് കണക്ഷൻ ഡയറക്റ്റ് ഇതിൽ കൊടുത്താൽ അപ്പം റൗട്ടർ വർക്കാവും. നമുക്ക് ഇനി ഇത് മാറ്റിയിട്ടാണ് നമ്മൾ വൈഫൈ 6 റൗട്ടർ വയ്ക്കാൻ പോകുന്നത്. ഇതിൽ ജസ്റ്റ് ഒരൊറ്റ LED ഇൻഡിക്കേഷൻ. ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ മോഡൽ. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ഇത് 3C റൗട്ടറിൻ്റെ കണക്ഷൻ മാറ്റിയിട്ട് ഡയറക്റ്റ് നമ്മുടെ TP-Link-ലോട്ട് നമ്മുടെ ലാൻഡ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാണാം ഒരു വാൻ പോർട്ടും 4 LAN പോർട്ടും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു WPS-ൻ്റെയും റീസെറ്റിൻ്റെയും ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പവർ ഓൺ, ഇവിടെ പവർ പ്ലഗ്. എന്തായാലും പവർ ഡയറക്റ്റ് കൊടുക്കുകയാണ്.
നിങ്ങൾക്ക് കാണാം, ഞാൻ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ മോഡത്തിൽ നിന്ന് ഇത് ജിഗാബിറ്റ് ഇതർനെറ്റും ഇത് ഫാസ്റ്റും, ജിഗാബിറ്റിൽ നിന്നാണ് കൊടുത്തത്. ഫാസ്റ്റ് ആണെങ്കിൽ 100 Mbps സപ്പോർട്ട് ചെയ്തു, ജിഗ ആണെങ്കിൽ 1 Gbps സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിന് ഡയറക്റ്റ് ലാൻ കേബിൾ വഴി നമ്മുടെ വൈഫൈ 6 റൗട്ടറിലോട്ട് കണക്ഷൻ കൊടുത്തേക്കാൻ ഞാൻ പവർ ഓൺ ആക്കും. കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ ബട്ടൺ, പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ആക്കേണ്ടതാണ്. കാണാം ഇതിലെ ഇൻഡിക്കേഷൻ എല്ലാം കത്തിയിട്ടുണ്ട്. നമുക്കിനി നേരെ TP ലിങ്കിൻ്റെ ആപ്പിലോട്ട് പോയി വൈഫൈ കണക്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ TP ലിങ്കിൻ്റെ ടെതർ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ടെതറിലൊരു TP ലിങ്കിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ആഡ് റൗട്ടർ കണക്റ്റഡ് വിയ ഇൻ്റർനെറ്റ് കേബിൾ DSL റൗട്ടർ. ഫസ്റ്റത്തെ ഓപ്ഷൻ വയർലെസ് റൗട്ടറാണ് കൊടുക്കേണ്ടത്. കണക്ട് ഹാർഡ്വെയർ, നെക്സ്റ്റ്. ബാക്ക് ഇൻ യുവർ ഡിവൈസ്, നെക്സ്റ്റ്. നെക്സ്റ്റ് പവർ അപ്പ് യുവർ റൗട്ടർ, ഡൺ. ഡിസ് ആർ സോറി. നിങ്ങൾക്ക് നമ്മളിനി ആ തന്നിരിക്കുന്ന വയർലെസ് നെറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പം ഫസ്റ്റ് നമുക്ക് നേരെ വൈഫൈയിലോട്ട് കണക്കുക. വൈഫൈ സെറ്റിങ്സ്, നമ്മളിപ്പോൾ റൗട്ടറിൻ്റെ വൈഫൈ ആയിട്ട് കണക്ട് ആവാൻ പോവുകയാണ്. കണക്ട് ആയിട്ടുണ്ട്. ഐ ആം കണക്റ്റഡ്. സെർച്ചിങ് ഫോർ ഡിവൈസസ്. നിങ്ങൾക്ക് കാണാം ആ റൗട്ടറിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്, ആർച്ചർ AX10. സെലക്ട് ചെയ്യുക, ലോഗിൻ ടു ആർച്ചർ. നിങ്ങളുടെ ആർച്ചർ AX10 കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. ഓട്ടോ ഡിക്റ്റ് കൊടുക്കാവുന്നതാണ് നമുക്ക്. സെലക്ട് ചെയ്ത് കണക്ഷൻ ടൈപ്പ് അതായത് ഓട്ടോ ഡിക്റ്റ് കൊടുക്കുക. ഓട്ടോ ഡിക്റ്റ്, നെക്സ്റ്റ്. ഡു നോട്ട് ചേഞ്ച് സെറ്റിങ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ്. സെറ്റ് അപ്പ് യുവർ വയർലെസ് നെറ്റ്വർക്ക് നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, നമ്മൾ 2.5 GHz ജസ്റ്റ് ഒരു വൈഫൈ നെയിം കൊടുക്കുകയാണ്. പാസ്വേഡ് തൽക്കാലത്തേക്ക് 1 2 3 4 5 6 7 8. നെക്സ്റ്റ്. നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് 5 GHz ഇതേപോലെ സെറ്റ് ചെയ്യപ്പം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് പാസ്വേഡ് കൊടുക്കും, പേരും നെയിമും കൊടുക്കുന്നതിന് കൊടുക്കാം. നെക്സ്റ്റ്. ഓവറാൾ ഒരു ഇത് കാണിക്കുന്നതാണ്. അപ്ലൈ, അപ്ലൈയിങ് യുവർ സെറ്റിങ്സ്. ഞാനിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ 100 Mbps ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പണ്ട് പഴയ റൗട്ടർ 2.4 GHz എനിക്കൊരു 50-60 Mbps ആണ് മാക്സിമം കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ഇനി ഞാനിപ്പോൾ നല്ല രീതിയിൽ 5 GHz കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട്, ജോയിൻ. നിങ്ങളുടെ എല്ലാ ഡിവൈസും 5 GHz ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു HP ലാപ്ടോപ്പ് ഉള്ളത് 2.4 GHz ഉള്ളൂ. അത് ആക്ച്വലി 2015 മേടിച്ചാണ്. അപ്പം എല്ലാ ഡിവൈസിലും 5 GHz കാണുന്നില്ല. എന്തായാലും ഈ ഇടയ്ക്കിറങ്ങിയ എല്ലാത്തിലും 5 GHz സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫിനിഷ്. നിങ്ങൾക്ക് കാണാം കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. ബൈൻഡ് TP-Link ID എന്തായാലും ബൈൻഡ് ചെയ്തു. ഇത് കാണും ഒരു ഡിവൈസേ ഉള്ളൂ, ഐപാഡ്. അത് കാണാം ഇതിലൊരു സെപ്പറേറ്റ് ആണ് കാണിച്ചത്, 2.4 GHz ക്ലയൻസും 5 GHz ക്ലയൻസും. നമുക്ക് എന്തായാലും ഒരു ഇപ്പോൾ ഒരു ഡിവൈസ് വെച്ചിട്ട് ഒരു സ്പീഡ് ടെസ്റ്റും കൂടെ നടത്തി കളയാം.
നിൽക്കുകയാണ്. ഇപ്പോൾ 97 Mbps വരെ എത്തിയിരിക്കുന്നു. എനിക്ക് നോർമലി ഒരിക്കലും 90 or 80 or 70 പോലും കിട്ടിയിട്ടില്ല 2.4 GHz. നിങ്ങൾക്കാണ് 5 GHz സ്പീഡിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലാകും. ഞാനിപ്പോൾ എന്തായാലും ഒരു ഡിവൈസസ് കണക്ട് ചെയ്തുള്ളൂ, എന്തായാലും ഞാൻ ഫുൾ കുറേ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുള്ളൂ, ടെസ്റ്റിംഗ് കാണിച്ചിരുന്നു. ഞാനിപ്പം ഇതിൻ്റെ സെറ്റിങ്സൊക്കെ മാറ്റി, എൻ്റെ വൈഫൈയുടെ പേര് മാറ്റിയിട്ടുണ്ട്, അതേപോലെ ഡിവൈസസ് കുറേ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ടോട്ടൽ ഡിവൈസ് കണക്ട് ചെയ്യേണ്ട എണ്ണം. ഈ ക്ലയൻസിൽ സെലക്ട് ചെയ്താൽ 2.4 GHz എത്ര കണക്റ്റായി, 5 GHz എത്ര കണക്റ്റായി. നിങ്ങൾക്കിപ്പം ഓരോ ഡിവൈസ് സെലക്ട് ചെയ്യുക, അതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻ്റെ സെറ്റിങ്സ് എടുക്കാൻ പറ്റും. ഗൂഗിൾ ഹോം മിനി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നെയിം മാറ്റാൻ പറ്റും, അതേപോലെ ഹൈ പ്രയോറിറ്റി പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും, അതേപോലെ കറണ്ട് അപ്ലോഡും ഡൗൺലോഡ് സ്പീഡ് കാണിക്കും, ടോട്ടൽ ടാരിഫ് യൂസേജ് എത്ര MB നിങ്ങളുടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് വഴി ബ്ലോക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്കാണ് ഇപ്പം ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഹേ ഗൂഗിൾ, ഐ കാൻ്റ് കണക്ട് ടു ദ വൈഫൈ നെറ്റ്വർക്ക്, യു മൈറ്റ് വാണ്ട് ടു ചെക്ക് ദ കണക്ഷൻ സെറ്റിംഗ്സ് ഇൻ ദ ഗൂഗിൾ ഹോം ആപ്പ്. നിങ്ങൾക്കാണ് ഇപ്പം ബ്ലോക്ക്ഡ് ക്ലയൻസിൽ നമ്മുടെ ഗൂഗിൾ ഹോം ആഡ് ആയിട്ടുണ്ട്. തിരിച്ചു മാറ്റുന്നെങ്കിൽ സെലക്ട് ചെയ്യുക, അൺബ്ലോക്ക് ചെയ്യുക. ഹേ ഗൂഗിൾ, ഹൗ ആർ യു? Today's been inspiring. I've learned about a lot of different things. How may I help? നിങ്ങൾക്ക് അതേപോലെ ഈ TP Link റൗട്ടർ ആമസോണുമായിട്ട് അലക്സയായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അതിനുവേണ്ടി ആമസോൺ അലക്സ ആപ്പ് എടുക്കുക. More skills and games. Search your TP. TP-Link enable to use. നിങ്ങളിപ്പോൾ TP-Link അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. സൈൻ ഇൻ ചെയ്യുക, ഓത്തറൈസ്. TP-Link ഓർഡർ അക്കൗണ്ട് ഹാസ് സക്സസ്ഫുള്ളി ലിങ്ക്ഡ്. ഡിവൈസസിൽ പോയി നോക്കാം. നിങ്ങൾക്കാണ് ഓപ്ഷൻസ് വന്നേക്കാണ്. ലെക്സ് ആപ്പ് പോസ് ദി വൈഫൈ, അപ്പോൾ നിങ്ങൾക്ക് വൈഫൈ പോസ് ഓൺ പോസും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ലാപ്പ് പുതിയ റൗട്ടർ വൈഫൈ 6 റൗട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സ്പീഡ് ടെസ്റ്റ് വീണ്ടും ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ലാപ്പിൽ ഇപ്പോൾ 2.4 GHz നെറ്റുമായിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി 2.4 GHz ആണെങ്കിൽ സ്പീഡ് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തില്ല. ആക്ച്വലി അപ്ലോഡ് സ്പീഡും 32. നിങ്ങൾക്ക് നേരത്തെ അറിയാം, മറ്റേ നമുക്ക് ഒരു 40 ഡൗൺലോഡും 40 അപ്ലോഡും കിട്ടിയിരുന്നു. മേ ബി വേറെ ഏതെങ്കിലും ഡിവൈസസ് നെറ്റ് വരിക്കുന്നുണ്ടാവാം. എന്തായാലും ഇതിൽ നമുക്ക് മാക്സിമം ഇപ്പോൾ കാണിക്കുന്നത് 25-30 MBPS ഡൗൺലോഡും ഒരു 30-35 MBPS അപ്ലോഡുമാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി വൈഫൈ 6 ഡിവൈസുമായിട്ടായിരിക്കും ഇത് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇത് പഴയ ആക്ച്വലി വൈഫൈ 2 ആയി വേണമെങ്കിൽ പറയാം, കാരണം ജസ്റ്റ് 2.4 GHz മാത്രമേ ഈ ലാപ്പ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് എന്തായാലും ഞാനിപ്പോൾ എന്തായാലും TP-Link 5 GHz അഡാപ്റ്ററും മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് അതും കൂടെ കണക്ട് ചെയ്ത് ഒരു 5 GHz സ്പീഡ് ടെസ്റ്റും കൂടെ ലാപ്പിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഓൾറെഡി ഉള്ളതാണ്. ഉള്ളതിൽ നമുക്ക് 5 GHz നെറ്റ് കാണിക്കത്തില്ല. ഇപ്പം ഇത് അഡാപ്റ്ററിൻ്റെ ഇതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം MM7C 5G എന്ന് പറയുന്നത് 5 GHz. അപ്പോൾ ഞാൻ ഇപ്പോൾ അതുമായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം ആക്ച്വലി 5 GHz സ്പീഡിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഇത് 100 MBPS വരെ പോകും. മേ ബി ഇപ്പോൾ വേറെ ഡിവൈസസ് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇവിടെ സ്പീഡ് കുറഞ്ഞിരിക്കുന്നത്.
ഡൗൺലോഡിൽ അത്ര ഇമ്പ്രൂവ്മെൻറ്റ് ആക്ച്വലി ഡൗൺലോഡിൽ സോറി അപ്ലോഡിൽ ആക്ച്വലി വലിയ ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം ആൾറെഡി 40 MBPS കിട്ടുന്നുണ്ട്, അപ്പം അത് 40-38 MBPS ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്കറിയാം ഇത് ഇപ്പോൾ 40 MBPS കണക്റ്റഡാണ്. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ വെബ് വെർഷൻ, മറ്റേ ടി പി ലിങ്കിൻ്റെ. ഇത് നോക്കിയപ്പോൾ നമുക്ക് ആൾറെഡി കണക്ട് ചെയ്ത ഡിവൈസസും അതിൻ്റെ ഡ്യൂറേഷൻ ഫുൾ ഇതിലറിയാൻ പറ്റും. നമുക്ക് ആപ്പിൽ ചെയ്തപോലെ അത് സെയിം സംഭവങ്ങളെല്ലാം ഇതിലും ചെയ്യാം. ഇതിപ്പോൾ പഴയ റൗട്ടറിൻ്റെ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുമ്പോഴുള്ള സ്പീഡാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ടി വി 1/4 താഴെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇത് 10 MBPSന് താഴെ മാത്രമേ പഴയ നമ്മുടെ MI 3C റൗട്ടറിൽ വലിക്കുന്നുള്ളൂ. നമുക്കിനി പുതിയ റൗട്ടറിൻ്റെ കൂടെ നോക്കാം. ഇതിപ്പോൾ പുതിയ റൗട്ടറിൽ 5 GHz കണക്ഷനിൽ ടി വി കണക്ട് ചെയ്യാനുള്ള സ്പീഡാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൽ നല്ലൊരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആക്ച്വലി 50-60 MBPS വരെ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം പഴയതിൽ 10 MBPS വരെ പോയിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി ഈ 5 GHz സ്പീഡ് ഇവിടെ താഴെ എത്തത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ടി വിയിൽ എന്തായാലും 5 GHz കണക്ട് ആയിട്ടുണ്ട്, നല്ലൊരു സ്പീഡ് നൽകുന്നുണ്ട്. ഇതിപ്പോൾ 1080p ലൈവ് സ്ട്രീമിംഗ് വീഡിയോ ആണ്. ഓക്കെ, ഫൈനലി നമ്മൾ ഈ രണ്ട് റൗട്ടർ തമ്മിൽ കമ്പയർ ചെയ്യാം. ആക്ച്വലി ഇത് ഫെയർ കമ്പാരിസൺ അല്ല, എങ്കിലും ഇത് ആക്ച്വലി 1000 rupees 2.4 GHz ആണ്. ഇതിൽ ആക്ച്വലി എനിക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്ന പോലെ തോന്നി. കാരണം ഇതിൽ എനിക്ക് കുറച്ച് ഫാർ എൻഡിൽ 20 MBPS കിട്ടുന്ന നേരത്ത് എനിക്കിതിൽ ജസ്റ്റ് 15 MBPS കിട്ടിയുള്ളൂ. ആക്ച്വലി അത് മാത്രമാണ് എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറവായിട്ട് തോന്നിയത്. ആക്ച്വലി പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ വൈഫൈ സെറ്റിങ്സും ഈ കൺട്രോൾ കുറച്ച് മോശമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നത് മാറ്റാന്ന് വിചാരിച്ചു. ആക്ച്വലി എനിക്ക് ഡിവൈസസ് കണക്ട് ആകുന്ന ഒരു കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് ഇപ്പം ഇതിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ആക്ച്വലി ഇതിൽ വാൾ പെൻട്രേഷൻ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഇത് റിപ്പീറ്ററായിട്ടാണ് യൂസ് ചെയ്യുമ്പോൾ, കാരണം ഇതിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. അപ്പം എന്തായാലും റിപ്പീറ്ററായിട്ട് ഇനി യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വാൾ പെൻട്രേഷൻ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എനിക്ക് ഇനി 4 MBPS കിട്ടിയെന്ന് അറിയത്തില്ല. എനിക്ക് ഇതിൽ അങ്ങനത്തെ ഓപ്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ 5 GHz ആണ്. അപ്പോൾ 5 GHz റേഞ്ചിൽ വരുന്നതിന് എല്ലാത്തിനും എനിക്ക് 100 MBPS കിട്ടുന്നുണ്ട്. പക്ഷേ 5 GHz എന്ന് പറഞ്ഞാൽ വളരെ റേഞ്ച് കുറവാണ്, കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. പക്ഷേ 2.4 ആണെങ്കിൽ റേഞ്ച് കൂടുതലായിരിക്കും. പിന്നെ ഇത് വൈഫൈ 6 ആണ്. അപ്പോൾ ആക്ച്വലി വൈഫൈ 6 ഡിവൈസും ആയിട്ടായിരിക്കും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇപ്പോൾ എൻ്റെ വൈഫൈ 6 ഡിവൈസ് ഇതിൽ എന്തായാലും ഇനി വരും വാങ്ങിക്കുമ്പോൾ ഞാൻ അത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും ആക്ച്വലി ഇത് 1 of the cheapest വൈഫൈ 6 റൗട്ടറാണ്. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ ആപ്പും വെബ് ഇൻ്റർഫേസും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ആക്ച്വലി എനിക്ക് ഏഷ്യനായിട്ട് ഞാൻ പറഞ്ഞില്ല 100 MBPS പ്ലാനിങ് എനിക്കിപ്പോൾ 100 MBPS കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഏഷ്യാനെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും എനിക്ക് 100 MBPS കിട്ടാതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി ഒരു മോഡത്തിൻ്റെ ഫുൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ 5 GHz റൗട്ടർ തന്നെ വേണ്ടി വരും. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.